Hi guys, welcome back to my channel Fizzin's Drawings and Vlogs. Video kandu kayna shesham like cheya, share cheya, subscribe cheyga, comment cheyga, pinne bell icon click cheyga. Appo innathe video ennu parayunnathu njan oru cooking vlog aayittanu vannirikkunnathu. Enna mother oru saada biriyani recipe aayittanu vannirikkunnathu. Appo engane undakkana ee video il namukku nokkam. Appo let's go. പരിപ്പും മുന്തിരിയും കൂടി കിസ്മിസും കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സവാള ഇത് നമ്മൾ ഇനി ചോറ് വേവിക്കാൻ പോകുന്ന അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ആ വെള്ളത്തിന് ഇത്തിരി ഉപ്പും കറാപ്പട്ടയുടെ ഒരു രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇവിടെ സവാള ഗ്രൈൻഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ രണ്ട് തക്കാളിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആ രണ്ട് തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പാത്രം ഒന്ന് അടച്ച് വെക്കാം. തീയൊന്ന് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. തക്കാളി എന്തായാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അരി ഒന്ന് വേഗം വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാൻ പോകുന്ന മസാല 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ബിരിയാണി മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബിരിയാണിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. വെന്തിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയെടുക്കാൻ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഇച്ചിരി പച്ചവെള്ളം ഒഴിക്കാം. ഇത്രയും പെട്ടെന്ന് ഊറ്റി പിടിക്കുക. ഈ പാത്രത്തിൽ തന്നെ ഞാൻ തുമ്പിടുന്ന അതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പരത്തിയിട്ട് കൊടുക്കണം. ഇത്തിരി ഗരം മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത്തിരി മല്ലിച്ചപ്പ് ഞാൻ മാറ്റി വെച്ചിരുന്ന അതും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, അണ്ടിപ്പരിപ്പിൻ്റെ ഒരു കൂട്ടിന് റെഡി ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ദമ്മിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും ചെറിയ തീയിലാണ് കുക്ക് വെക്കുന്നത്. നമുക്ക് അടികരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ദമ്മെടുക്കുന്നത് അടുപ്പിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലിത് കേശി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും കരിഞ്ഞു പോകത്തില്ല. അതൊരു 10 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളെ ഹോമിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ വേഗം വരാം. ബൈ.